അപ്പുറത്ത് എന്താ മോനെ ഒരു സംസാരം? കുറെ നേരമായി തുടങ്ങിയിട്ട്. ഞാൻ അറിഞ്ഞില്ല. ഈ അടുത്ത കാലത്തായിട്ട് അവർ നേരെ നേരെ നോക്കി കീരിയും പാവുവാ. വാ, എന്താന്ന് നോക്കാം. മോൻ ഇവിടെ നിന്ന് പഠിക്കാം. ഞാൻ ഇനി സ്റ്റുഡൻസിന്റെ മുഖത്ത് എങ്ങനെ നോക്കുന്നേ? മലയാളം വാദ്യാർക്ക് വട്ടാണെന്ന് അവർ എഴുതി ഒട്ടിക്കും. ഞാൻ ജോലി രാജിവെക്കുമ്പോ അമ്മയ്ക്ക് മരുമക്ക് സമാധാനാവുമല്ലോ. കഴിഞ്ഞ ദിവസം നീ ഇവിടെ കാട്ടിക്കൂട്ടിയതൊക്കെ പ്രാന്തല്ലെങ്കിൽ പിന്നെ എന്താടാ? മനുഷ്യന്റെ മുഖത്ത് പോലും നോക്കാത്ത നീയാ കള്ളനെ പിടിക്കാൻ ഓടിയത്. അപ്പുറത്തെ രാജീവൻ രാധികയെ സ്നേഹിക്കുന്ന പോലെ ഞാൻ ഇവിടെ സ്നേഹിക്കുന്നില്ല എന്നുള്ളതായിരുന്നല്ലോ ഇവിടെ പരാതി. അങ്ങനെ സ്നേഹിച്ചപ്പോ എല്ലാരും കൂടി എന്നെ ഭ്രാന്തനാക്കി. അപ്പൊ ഈ കാണിച്ചതൊക്കെ സ്നേഹമായിരുന്നു? ഇന്നെന്താ ഒറ്റയ്ക്ക്? രാജീവ് സാറിന്റെ വൈഫിനെ കണ്ടില്ല. ലെക്ചറുടെ വീട്ടിലെ പ്രശ്നങ്ങളാ. അവർക്ക് രാജീവിന്റെ വീടുമായിട്ടായിരുന്നല്ലോ കൂടുതൽ അടുപ്പം. എന്താ കാര്യമെന്നറിയില്ല. രണ്ടു ദിവസമായിട്ട് രാധിയെ പുറത്തോട്ട് കാണുന്നില്ല. വരട്ടെ. പ്രേമേന്ദ്രൻ സാറിന്റെ വീട്ടിൽ പ്രശ്നങ്ങൾ, രാധിയെ പുറത്തോട്ട് കാണാനുമില്ല. നല്ല സ്റ്റോറിയുള്ള കഥയാണല്ലോ ചേട്ടാ. സത്യമായിരിക്കുമോ? മിസസ് യോമ്പിള്ള പറഞ്ഞുകൊണ്ടാണ് എനിക്ക് സംശയം. അതെന്താ? നഗരത്തിൽ സംസാര വിഷയം. അവരല്ല ഇപ്പൊ ഈ കോളനിയിലെ വിഷയം. എന്ത് വിഷയം? കള്ളൻ പവിത്രൻ. ഏയ് പറയടാ പറയടാ. ബാങ്ക് മാനേജരുടെ വീട്ടിൽ സ്ഥിരമായിട്ട് കള്ളൻ കയറുന്നതേ ഗോമതി ചേച്ചിയെ കാണാനാണെന്ന്. നീ കണ്ടോ? ഞാൻ കണ്ടില്ല. കാണാത്തത് പറയരുത് കേട്ടോടാ. തരുവാമൂടാ, ചാണ്ടീസ് വീഡിയോ പരദൂഷണം പറയാനുള്ള സ്ഥലമല്ല. ഇവിടെ നിന്ന് ഇങ്ങനൊരു വാർത്ത പ്രചരിക്കുന്നു എന്നറിഞ്ഞാൽ അതിന്റെ ദോഷം നിനക്കല്ല, എനിക്കാ. ചാണ്ടീസ് വീഡിയോ അയക്കണ നിനക്ക് ആഗ്രഹമുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ ആ പരിപ്പ് ഇവിടെ വേവില്ല കേട്ടോടാ പുന്നാര മോനെ. ഇതിപ്പോ ഈ കോളനിയുടെ പരസ്യമായ രഹസ്യമാണല്ലോ. അതിനിപ്പോ ചേട്ടനെന്തിന് എന്നോട് ചൂടാവുന്നത്? കള്ളം പൗത്രം ചേട്ടനാണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ആ ഗുഡ് ഈവനിങ്. കുറച്ചു ദിവസമായിട്ട് സാറിനെ കാണാനില്ല. ഫാമിലിയിൽ എന്തോ പ്രശ്നമാണെന്ന് ഗോമതി പറഞ്ഞിട്ട്. ഏയ് ഒന്നുമില്ല. സ്ത്രീകളല്ലേ, എന്തെങ്കിലും കുറച്ച് കിട്ടിയാൽ മതി. അതുകൊണ്ട് സാറിനെ പിന്നെ ബാങ്കിലോട്ട് കണ്ടില്ല. വീട് വെച്ചതിന്റെ പിടുത്തൊക്കെ ഒന്ന് ആദ്യം കഴിയട്ടെ, പിന്നീട് പുതിയ ഡെപ്പോസിറ്റിനെ കുറിച്ച് ആലോചിക്കാൻ പറ്റും. അത് സാറിന്റെ സൗകര്യം, ഞാൻ നിർബന്ധിക്കുന്നില്ല. പക്ഷെ ലോക്കർ ഫെസിലിറ്റി അവൈൽ ചെയ്തിട്ട് ഉപയോഗിക്കാതിരിക്കുന്ന വേസ്റ്റ് അല്ലേ. ലോക്കർ ഞാൻ ഉപയോഗിക്കുന്നുണ്ടല്ലോ. എന്നിട്ടാണോ കല്യാണത്തിനും പറഞ്ഞ് കൊണ്ടുപോയ ഗോൾഡ് ഇതുവരെ തിരിച്ചു കൊണ്ടുവെക്കാത്തത്? സ്ത്രീകൾക്ക് എപ്പോഴും സ്വർണ്ണം അവരുടെ കസ്റ്റഡിയിൽ ഇരിക്കണമെന്നായിരിക്കും. കള്ളന്മാരുടെ ശല്യം പെരുകി വരുന്ന ഈ കാലത്ത് നമ്മൾ എന്തിനാ റിസ്ക് എടുക്കുന്നത്? ഓട്ടോ സ്റ്റോപ്പ് സ്റ്റോപ്പ്. സുലോചന മറന്നുപോയതായിരിക്കും. നാളെ തന്നെ ഒരു കോൺഫറൻസ് ഉണ്ട്. 3-4 ദിവസം ഞാൻ സ്ഥലത്തുണ്ടാവില്ല. അതുകൊണ്ട് കുഴപ്പമില്ല, അക്കൗണ്ടിനെ കണ്ടാൽ മതി. ശരി. സൗത്ത് റെയിൽവേ സ്റ്റേഷൻ. സുലോചനെ സുലോചനെ എന്നെ വിളിച്ചോ? ലോക്കറിൽ എന്ന ആഭരണങ്ങൾ നീ എടുത്തോ? ചോദിച്ചിട്ടില്ലേ? എടുത്തു. എന്തെടുത്തു? രാധികയ്ക്ക് ഒരു ആവശ്യം വന്നപ്പോ രാജേട്ടന് മെഡിക്കൽ ഷോപ്പ്. ലോക്കറിലിരുന്ന സ്വർണ്ണം മുഴുവൻ ഇവിടെ അപ്പുറത്ത് അദ്ദേഹത്തിന് എടുത്ത് കൊടുത്തിരിക്കുന്നു. നേരാണോ സുലോചനെ? പറവട്ടി നേരാണോ? മിണ്ടോ നിൽക്കുന്നുണ്ടല്ലേ? ദണ്ണുണ്ടമ്മേ. അമ്മയ്ക്കറിയോ, ഒരു ചാക്ക് സിമെന്റ് മേടിക്കാൻ കാശില്ലാതെ ഈ വീടിന്റെ പണി മാസങ്ങളോളം നിർത്തിവെച്ചിട്ടുണ്ട്. അപ്പോഴൊന്നും ഇവളുടെ സ്വർണ്ണം എടുത്ത് പണയം വെച്ച് പണി തീർക്കാൻ എനിക്ക് തോന്നിയിട്ടില്ല. വാർക്കാൻ നേരത്ത് കമ്പി മേടിക്കാൻ നയാ പൈസ ഇല്ലാതെ മൂക്കൊണ്ട് ഞാൻ ഇക്ഷ അടച്ചു. സ്വർണ്ണം എടുത്ത് പണയം വെച്ച് പണി തീർക്കാൻ അന്നൊന്നും ഇവിടെ എന്നോട് പറഞ്ഞിട്ടില്ല. അല്ല, എനിക്കത് ആവശ്യമില്ല. എന്നിട്ട് ഇന്നലെ കണ്ട ഒരുത്തനെ എല്ലാം എടുത്ത് കൊടുത്തിരിക്കുന്നത്. ചേച്ചി ആരോട് വെച്ചിട്ടാ ഇത് ചെയ്ത്? എന്നോടെങ്കിലും നിനക്കൊരു വാക്ക് ചോദിക്കായിരുന്നില്ലേ മോളെ? രാജേട്ട എടുത്തു തരും, എനിക്ക് വിശ്വാസമാണ്. എടുത്തു തരും. നോക്കിയിരുന്നോ? എന്റെ സ്വർണ്ണമല്ലേ, എനിക്ക് എന്തും ചെയ്യാന്നുള്ള അഹങ്കാരം കാണിച്ചതാ. ഇവിടുത്തെ എന്തെങ്കിലും പ്രയാസങ്ങൾ ഞാൻ ഇവിടെ അറിയിച്ചിട്ടുണ്ടോ? കുറുമ്പ് അരിമണി ശേഖരിക്കുന്ന പോലെ ഞാൻ എല്ലാം സ്വരുക്കൂട്ടി കൊണ്ടുവന്നു. ഭാരം മുഴുവൻ ഒറ്റയ്ക്ക് ചുമന്ന് തളർന്ന് വീട്ടിലേക്ക് വരുമ്പോ പൊട്ടിച്ചിരിച്ചുകൊണ്ട് സ്നേഹം പ്രകടിപ്പിക്കാൻ എനിക്ക് കഴിയാതെ പോയി. അതാണ് ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. അവന്റെ പേര് പറഞ്ഞു പറഞ്ഞ് ഇവിടെ മനസ്സമാധാനം മുഴുവൻ കെടുത്തിയമ്മേ. നീ ചെയ്തത് ഒട്ടും ശരിയായില്ല മോളെ. എടി, എന്തുറപ്പിന് പറഞ്ഞ നീ അവനെടുത്തു കൊടുത്ത് തോന്നിയാസം കാണിച്ചിട്ട് മിണ്ടാ നിൽക്കുന്നുണ്ടല്ലേ? ഇവളോട് ചോദിച്ചിട്ട് കാര്യമൊന്നുമില്ല. ചോദിക്കേണ്ടത് ആരോടാണെന്നേ എനിക്കറിയാം. നോക്കളിക്കാതെ നീ ഇവിടെ ചെല്ലടാ. രാജീവൻ, രാജീവൻ. രാജീവനോട് ഇല്ലല്ലോ സാറേ. എപ്പോ വരും? നാളെ കാലത്തെത്തും സാർ. 2 ആഴ്ചക്കകം എടുത്തു കൊടുക്കാമെന്ന് കരുതി ഞാൻ പറഞ്ഞിട്ടാ രാജേട്ടനത് ചെയ്തത്. മരുന്നുകട തുടങ്ങാൻ കാശിന് അത്യാവശ്യം വന്നതുകൊണ്ടാ. അവനങ്ങനെ ആരും വഞ്ചിക്കണമെന്ന് വിചാരമുള്ളവനല്ല. രൂപ ഇപ്പൊ ശരിയായിട്ടുണ്ടാവും. രാജേട്ടൻ വന്നാൽ ഉടനെ എടുത്തു തരാം. ഞങ്ങളോടൊന്നും തോന്നരുതേ മോനെ. ഇനിയും വരുമോ? എന്റെ യാത്ര മുടങ്ങി. ഒരു ഗുഡ്സ് പാളം തെറ്റി കിടക്കുക. ട്രെയിനൊന്നും ഓടുന്നില്ല. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. എന്തുവാ ചോദിച്ചാ? പോകാൻ പറ്റിയില്ല മോളെ. സാറേ, സാറേ, കള്ളനെ കിട്ടി. വേഗം വന്നാൽ പിടിക്കാം. എന്നെ കണ്ടതും ബാത്റൂമിൽ കയറി കണ്ണടച്ചു. കോമതിക്ക് പേടി, തുറക്കാൻ സമ്മതിക്കുന്നില്ല. സാറി വന്നേ, വേഗം വേഗം വാ. ചേച്ചി അത്ര നല്ലൊന്നല്ല. saya. ദൈവത്തെ പോലെയാണ് നിങ്ങളെ ഞാൻ ആരാധിച്ചത്. കാണുന്നവരോടൊക്കെ എന്റെ ഭർത്താവിനെ പറ്റി എന്തൊക്കെയാ ഞാൻ പറഞ്ഞത്. എത്ര കുടുംബമാണ് നിങ്ങൾ കാരണം നശിച്ചത്. നിങ്ങൾ എന്നോട് കാണിച്ച സ്നേഹം മുഴുവൻ അഭിനയമായിരുന്നല്ലോ ദൈവമേ. ഇത്രയും കള്ളത്തരം എന്നോട് കാണിക്കാൻ ഞാൻ എന്ത് തെറ്റ് ചെയ്തു? ഞാനിനി മനുഷ്യരുടെ മുഖത്ത് എങ്ങനെ നോക്കും? എനിക്കിനി ജീവിക്കണ്ട. ഇനി സ്നേഹം പ്രകടിപ്പിക്കാൻ ശ്രമിക്കേണ്ട കേട്ടോ. ഈ ഹൃദയം നിറച്ചും സ്നേഹമാണെന്ന് എനിക്കറിയാം. ഷൂസും വേണ്ട, പാൻസും വേണ്ട, ബ്യൂട്ടി പാർലറും ചുടിദാറും ഒന്നും വേണ്ട. നമുക്ക് ഈ കണ്ണടയും കതറുടുപ്പും മുണ്ടും മതി. നിങ്ങൾ ഇനി ഒരക്ഷരം വേണ്ടി പോരുത്. എനിക്ക് ഒന്നും കേൾക്കണ്ട. ഞാൻ ചെയ്തത് തെറ്റാണ്, പക്ഷെ ഇത്തവണ നീ എന്നോടൊന്ന് ക്ഷമിക്കും. നിങ്ങൾ നമ്മുടെ മോനെ ഓർത്തോ, എന്നെ ഓർത്തോ. മോളെ ഞാൻ ഒന്ന് പറയട്ടെ, ഇത് വിളിച്ച നിങ്ങൾ എന്നെ കഴിക്കുന്നത് ഇത്രയൊക്കെ ആയിട്ട് ന്യായീകരിക്കാണല്ലേ? അഭിനയിച്ചത് പോരല്ലേ? നിങ്ങൾ ഇറങ്ങിപ്പോ, എനിക്ക് നിങ്ങളുടെ മുഖം കാണണ്ട. വേണ്ട, ഒന്നും പറയണ്ട. അയൽക്കാരന്റെ ജീവിതത്തിലേക്ക് ആവശ്യമില്ലാതെ ഒളിഞ്ഞു നോക്കുന്നത് ഒട്ടും ശരിയല്ല. അങ്ങനെ ഒത്തിരി നീ നോക്കിയത് കൊണ്ടാണ് നമ്മൾ തമ്മിൽ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്.